നമസ്കാരം, ഞാൻ അവന്തിക. ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഇസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ് മാട്രസസ്. പ്രണയമില്ലാത്ത പിന്തുണ. മൂന്നാർ ജിഷ്ണു വിഷയങ്ങളിൽ CPI പിന്തുണച്ചും CPMനെ പരോക്ഷമായി വിമർശിച്ചും MM ഹസൻ. CPI യാഥാർത്ഥ്യബോധമുള്ള പാർട്ടി, എന്നാൽ CPIയോട് സ്നേഹമോ പ്രേമമോ ഇല്ലെന്നും KPCC അധ്യക്ഷൻ. ഇടതുമുന്നണി ഭരണം നിലനിർത്താനുള്ള അവസരവാദ കൂട്ടുകെട്ടായി മാറിയെന്ന് ഹസന്റെ ആക്ഷേപം. മുന്നണിയിൽ ആശയപരമായ ഐക്യമില്ല. മൂന്നാർ കയ്യേറ്റ പ്രശ്നത്തിലും ജിഷ്ണു കേസിലും കോൺഗ്രസ് നിലപാട് തന്നെയാണ് CPIയുടേതെന്നും ഹസൻ. പൊലിഞ്ഞുപോയ സ്വപ്നങ്ങൾ. പാമ്പാടി നെഹ്റു കോളേജ് വിദ്യാർത്ഥി ജിഷ്ണു പ്രണോയുടെ ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങൾ പുറത്ത്. കത്തിൽ ഇംഗ്ലീഷിൽ 4 വാചകങ്ങൾ മാത്രം. ഞാൻ പോകുന്നു, എന്റെ സ്വപ്നങ്ങൾ പൊലിഞ്ഞു, ജീവിതം പാഴായി, എല്ലാം തകർന്നെന്നും കുറിപ്പിൽ പരാമർശം. കത്തിന്റെ ആധികാരികത ഉറപ്പാക്കാറായിട്ടില്ലെന്ന് കോടതി. കുറിപ്പ് ഇതുവരെ അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിട്ടില്ലെന്നും വിശദീകരണം. മരണശേഷം കോളേജ് ഹോസ്റ്റലിൽ നടത്തിയ പരിശോധനയിൽ ക്രൈംബ്രാഞ്ച് സംഘത്തിന് കത്ത് ലഭിച്ചത് കുളിമുറിയുടെ ഓവുചാലിൽ നിന്ന് കഴിഞ്ഞ ജനുവരിയിൽ. മൂന്നാറിന്റെ പോർമുഖം. മൂന്നാർ കയ്യേറ്റ വിഷയത്തിൽ ഇടതുമുന്നണിയിലെ വിവാദം മൂർച്ഛിക്കുന്നതിനിടെ ദേവികുളം സംഭവത്തെ ചൊല്ലി IAS IPS പോരും. റവന്യൂ ഉദ്യോഗസ്ഥരെ CPM നേതാക്കൾ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ പോലീസിന് വീഴ്ച പറ്റിയില്ലെന്ന് ജില്ലാ പോലീസ് മേധാവിയും അതുതള്ളി ജില്ലാ കളക്ടറും. കയ്യേറ്റമൊഴിപ്പിക്കാൻ റവന്യൂ അധികൃതർ ദേവികുളത്തെത്തിയത് പോലീസിനെ അറിയിക്കാതെയെന്ന് DGP ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ട്. ദേവികുളം സബ് കളക്ടർ ശ്രീറാം വെങ്കടരാമന്റെ നടപടികൾ അപക്വവും ഏകപക്ഷീയവും. കയ്യേറ്റമൊഴിപ്പിക്കലിന് നിലവിലുള്ള നടപടിക്രമങ്ങൾ സബ് കളക്ടർ പാലിച്ചില്ലെന്നും പോലീസ് ആക്ഷേപം. അതേസമയം പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിന് പിന്നാലെ ദേവികുളം സംഭവത്തിൽ മജിസ്റ്റീരിയൽ അന്വേഷണം പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ GR ഗോകുൽ. ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതും കേസെടുക്കാത്തതും ക്രിമിനൽ നടപടി ചട്ടങ്ങളുടെ ലംഘനം. ആവശ്യമെങ്കിൽ അന്ന് സ്ഥലത്തുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി വിവരം ശേഖരിക്കുമെന്നും കളക്ടർ. അധികാരത്തിന്റെ പരിശോധന. തുർക്കിയിൽ പ്രസിഡന്റിന് പരമാധികാരം നൽകുന്ന ഭരണഘടനാ ഭേദഗതിയിൽ ഹിതപരിശോധന. ജനങ്ങൾ യെസ് മൂളിയാൽ പ്രസിഡന്റ് തായിപ് എർദോഗനെ 2029 വരെ അധികാരം. ഹിതപരിശോധനാ ഫലം ഇന്ന് രാത്രിയോടെ അറിയാം. പ്രസിഡന്റിന് പാർലമെന്റിനുമീതെ പരമാധികാരം കൈവരുന്നത് രാജ്യത്തിന് രാഷ്ട്രീയ സാമ്പത്തിക സ്ഥിരത നൽകുമെന്ന് ഭരണപക്ഷം. എന്നാൽ ഭേദഗതി എർദോഗന്റെ ഏകാധിപത്യത്തിന് വഴിവെക്കുമെന്ന് എതിരാളികൾ. ഹിതപരിശോധനയിൽ പങ്കെടുക്കുന്നത് 55.5 ലക്ഷം പൗരന്മാർ. ഇന്നത്തെ സ്വർണ്ണ വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2,790 രൂപ, പവൻ 22,320 രൂപ, വെള്ളി ഗ്രാമിന് 46 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പവേർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഇസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് വൈകിട്ട് 5:30. നമസ്കാരം.